മരണം എന്ന സംഭവം മനുഷ്യരായി ജനിച്ച് എല്ലാവർക്കും ഉള്ളതാണ്. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ ഒരിക്കലും മരിക്കാത്ത മൂന്ന് പേരെക്കുറിച്ച് ബൈബിളിൽ എടുത്തു പറയുന്നുണ്ട്. അതിൽ യേശുവും ഒരാളാണെന്ന് പലരും വിചാരിക്കുന്നുണ്ട്. പക്ഷേ അല്ല, യേശു ജഡത്തിൽ മരിച്ചു എന്ന് ബൈബിൾ നമുക്ക് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഒരിക്കലും മരിച്ചിട്ടില്ല എന്ന് നമുക്ക് മൂന്ന് പേരെക്കുറിച്ച് ബൈബിൾ പറയുന്നുണ്ട്. മൂന്നാമത്തെ ആൾ ആരാണ്? നമുക്ക് ആദ്യ രണ്ടുപേരെക്കുറിച്ച് ഏകദേശം അറിയാം. പക്ഷേ മൂന്നാമത്തെ ആൾ ആരാണ്? ആ ആളെക്കുറിച്ച് ചിലർ ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടുണ്ടാകാൻ സാധ്യതയില്ല. മൂന്നാമത്തെ വ്യക്തിയാണ് ബൈബിളിലെ ഏറ്റവും വലിയ നിഗൂഢതയുള്ള, രഹസ്യങ്ങളുള്ള ഒരാൾ. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തെ ഇത് ഹാനോക്ക്. ഒരിക്കലും മരിച്ചിട്ടില്ലെന്ന് പറയപ്പെടുന്ന ബൈബിളിലെ ആദ്യ മനുഷ്യനാണ് ഈ ഹാനോക്ക്. ആദമിന്റെ സന്തതികളിൽ ഒരാളായിരുന്നു. കയീന്റെ മകനോ അല്ലെങ്കിൽ ഹാബേലിന്റെ മകനോ അല്ല, ആദമിന്റെയും ഹവയുടെയും മൂന്നാമത്തെ മകനാണിത്. നോഹയുടെ മുത്തശ്ശൻ കൂടിയാണ് അദ്ദേഹം. ബൈബിളിലെ മറ്റ് അറിയപ്പെടുന്ന വ്യക്തികളും ഈ വംശ പാരമ്പര്യത്തിലുണ്ട്. ഉൽപ്പത്തി 6:3 പറഞ്ഞിരിക്കുന്നത് പോലെ, ദൈവം അതുവരെ 120 എന്ന വയസ്സ് പരിമിതിയായി നിശ്ചയിച്ചിട്ടില്ലാത്ത സമയം. ഒരുപാട് പേർ പല നൂറ്റാണ്ടുകൾക്കപ്പുറം ജീവിച്ചു. അതുപോലെ തന്നെ ഹാനോക്ക് 65 അപ്പനാകുകയും മൊത്തത്തിൽ 365 വരെ ജീവിക്കുകയും ചെയ്തു. മഹാപ്രളയത്തിനു മുമ്പുള്ള ഈ പ്രത്യേക കാലഘട്ടത്തിൽ മിക്ക ആൾക്കാരും ദൈവത്തോട് വിശ്വസ്തതയോടെ നടന്നില്ല. ലോകം പാപം കൊണ്ട് നിറഞ്ഞു. അവർക്ക് ഇഷ്ടമുള്ളതുപോലെയൊക്കെ നടന്നു. പക്ഷേ ഈ ഹാനോക്ക് ദൈവത്തോട് വിശ്വസ്തനായിരുന്നു. ദൈവത്തോട് കൂടെ നടക്കുകയും അവനുമായി ആഴമായ ബന്ധം വളർത്തിയെടുക്കുകയും ചെയ്ത് മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് നിന്നു. 5:22-24 നാം ഇങ്ങനെയാണ് വായിക്കുന്നത്, ഹാനോക്ക് ദൈവത്തിന്റെ കൂടെ നടന്നു, അവൻ കാണാതെയായി, കാരണം ദൈവം അവനെ എടുത്തു. ഈ ഭാഗം ഹാനോക്കിന് ദൈവവുമായുള്ള അടുത്ത ബന്ധം കാണിക്കുന്നു. അത് കാരണം ഒരു പ്രകൃത്യാതീതമായ സംഭവം അവിടെ ഉണ്ടായി. ശാരീരിക മരണം അനുഭവിക്കാതെ തന്നെ അവനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ ദൈവം തീരുമാനമെടുത്തെന്ന് കാണിക്കുന്നു. ലൂക്കോസ് 3:37 യേശുവിന്റെ പൂർവികരുടെ പട്ടികയിൽ ലൂക്കോസ് ഹാനോക്കിനെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. എബ്രായർ 11 പുരാതന ഇസ്രായേലുകാരുടെ ഒരു പട്ടികയിൽ ഹാനോക്കിനെ കുറിച്ച് എടുത്തു പറയുന്നു. എബ്രായർ 11:5-6 വാക്യങ്ങളിൽ വായിക്കുന്നത്, വിശ്വാസത്താൽ ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു, ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്നവൻ എടുക്കപ്പെടുന്നതിന് മുമ്പേ തന്നെ സാക്ഷ്യം പ്രാപിച്ചു. എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിപ്പാൻ കഴിയുന്നതല്ല. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നെന്നും വിശ്വസിക്കേണ്ടതല്ലോ. ബൈബിളിൽ എല്ലായിടത്തും ഹാനോക്കിനെ കുറിച്ച് പറയുമ്പോൾ ദൈവം അവനെ എടുത്തു എന്ന പ്രയോഗം പിന്നെയും പിന്നെയും ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഈ വാക്ക് ഒരു ഭംഗി ഉണ്ടാകാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നതല്ല. മനുഷ്യർക്ക് സ്വാഭാവികമായി മരണം സംഭവിക്കുന്നത് പോലെയല്ല, സത്യത്തിൽ ഹാനോക്ക് മരണം അനുഭവിച്ചില്ല എന്ന് എടുത്തെടുത്ത് കാണിക്കുന്നു. എബ്രായർ 11:5-6 ഇതിനെക്കുറിച്ച് ഊന്നൽ നൽകുന്നുണ്ട്. വിശ്വാസത്തിൽ ഹാനോക്ക് എടുക്കപ്പെട്ടു, അങ്ങനെ അവൻ മരണം അനുഭവിച്ചില്ല. കാരണം അവൻ എടുക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്നും പ്രശംസിക്കപ്പെട്ടു. ഹാനോക്കിന് പ്രവചന വരവുണ്ടായിരുന്നു. അവൻ യേശു ക്രിസ്തുവിന്റെ വരവിനെക്കുറിച്ച് പ്രവചിച്ചിട്ടുണ്ട്. ഈ സംഭവം യൂദാ 1:14-15 വാക്യങ്ങളിൽ കാണാം. ആദം മുതൽ ഏഴാമനായ ഹാനോക്കും ഇവരെക്കുറിച്ച്, ഇതാ കർത്താവ് എല്ലാവരെയും വിധിപ്പാനും അവർ അഭക്തിയോടെ ചെയ്ത ഭക്തിവിരുദ്ധമായ സകല പ്രവൃത്തികൾ നിമിത്തവും ഭക്തികെട്ട പാപികൾ തന്റെ നേരെ പറഞ്ഞ സകല നിഷ്ഠൂരങ്ങളിൽ നിമിത്തവും ഭക്തികെട്ടവരൊക്കെയും ബോധം വരുത്തുവാനും 1000 വിശുദ്ധന്മാരോട് കൂടെ വന്നിരിക്കുന്നു എന്ന് പ്രവചിച്ചു. എന്നാൽ ഹാനോക്കിന്റെ പാരമ്പര്യം അവനിൽ തന്നെ അവസാനിച്ചില്ല. തന്റെ കൊച്ചുമകനായ നോഹിയും ദൈവത്തോടു കൂടെ വിശ്വസ്തയോടെ നടന്നു. അവൻ നീതിമാനായതുകൊണ്ട് മഹാപ്രളയത്തിൽ നിന്ന് നോഹയും കുടുംബവും മാത്രമാണ് രക്ഷപ്പെട്ടത്. ഹാനോക്കിന്റെ ജീവിതം വിശ്വാസത്തിന്റെയും അനുസരണത്തിന്റെയും സത്യസന്ധതയുടെയും ഒരു ഭയങ്കര സാക്ഷ്യമാണ്. ഈ ഭൗമിക മണ്ഡലത്തിൽ നിന്ന് ഹാനോക്കിനെ മരണം കാണിക്കാതെ എടുക്കുവാൻ ദൈവം തീരുമാനമെടുക്കുന്ന രീതിയിൽ ദൈവത്തെ പ്രസാദിപ്പിച്ചു. ഓ, എന്തോ സംഭവം അല്ലേ. ഇനി അടുത്ത ആളെ കുറിച്ച് നോക്കാം. രണ്ടാമത്തെ ആളാണ് ഏലിയാവ്. ബൈബിളിലെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഏലിയാവ്. ഇസ്രായേലിലെ ആഹാബ് രാജാവും ഇസബലും ഭരിച്ചിരുന്ന സമയത്ത് ഒരു പ്രവാചകനായിരുന്നു ഏലിയാവ്. അറിയപ്പെടുന്നത് അദ്ദേഹത്തിന്റെ ധൈര്യത്തിനാണ്. ഇസ്രായേൽ ജനം ആരാധിക്കാൻ തുടങ്ങിയ വിഗ്രഹങ്ങൾക്കും വ്യാജ ദൈവങ്ങൾക്കുമെതിരെ ധൈര്യത്തോടെ സംസാരിച്ചു. ഇസ്രായേലിന്റെ ദൈവമാണ് സത്യദൈവമെന്ന് തെളിയിക്കാൻ സ്വർഗത്തിൽ നിന്ന് തീയിറക്കിയതുൾപ്പെടെ ഒരുപാട് ഒരുപാട് അത്ഭുതങ്ങൾ ഏലിയാവ് ചെയ്തു. 2 Kings 1:10-12 ഇസ്രായേലിൽ മാനസാന്തരവും നവീകരണവും കൊണ്ടുവരാൻ ദൈവം അവനെ ഉപയോഗിച്ചു. ഈ സമയത്ത് ഇസ്രായേൽ ജനം ദൈവത്തോടുള്ള വിശ്വാസത്തിൽ നിന്നാകുന്നു. അന്യ വിഗ്രഹങ്ങളെ ആരാധിച്ചു, ദൈവത്തെ ഉപേക്ഷിച്ചു. വിഗ്രഹ ആരാധനയെ ദുഷ്ടനായ രഹബയാം രാജാവാണ് ഇസ്രായേൽ ജനത്തെ വണങ്ങുവാൻ പ്രേരിപ്പിച്ചത്. ആഹാബ് രാജാവിന്റെ ഭാര്യയായ ഇസബേൽ വിഗ്രഹത്തെ ഭയങ്കര ഇഷ്ടത്തോടെ ആരാധിക്കുകയും അന്യ ദൈവത്തിന് ഒരു ക്ഷേത്രം പണിയാൻ ഭർത്താവിനെ സ്വാധീനിക്കുകയും ചെയ്തു. ഈ സംഭവം കാരണം ഒരുപാട് ഒരുപാട് ഇസ്രായേലിയർ സത്യദൈവ ആരാധനയിൽ നിന്ന് തെറ്റിപ്പോയി. തന്റെ ജനത്തിന്റെ ആത്മീയ അധപ്പതനത്തിന് സാക്ഷിയായ ഏലിയ പ്രവാചകൻ ആഹാബ് രാജാവിന്റെ ഈ അധർമ്മത്തിനെതിരെ ഒരു നിലപാടെടുത്തു. അനുദപിച്ച് ഇസ്രായേലിന്റെ ദൈവത്തിലേക്ക് മടങ്ങി വരാൻ ഒരുപാട് നിർബന്ധിച്ചു. എന്നിട്ട് രാജാവ് അതൊന്നും വലിയ കാര്യമായി എടുക്കാതെ ഏലിയാവിന്റെ ഉപദേശം ശ്രദ്ധിക്കാൻ തയ്യാറായില്ല. പറഞ്ഞതൊന്നും ചെയ്യുന്നില്ല എന്ന് കണ്ട് ദേഷ്യം വന്ന ഏലിയാവ്
ഇനി ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ സ്ഥലത്ത് മഞ്ഞോ മഴയോ ഉണ്ടാകത്തില്ല, ദേശത്ത് മുഴുവനും വരൾച്ചയും ക്ഷാമം ഉണ്ടാകുമെന്ന് പറഞ്ഞു. 3.5 വർഷക്കാലം ആകാശം അടഞ്ഞു കിടന്നു. അത് കാരണം ദേശത്ത് എല്ലായിടത്തും വരൾച്ചയും ക്ഷാമം ഉണ്ടായി. ഏലിയാവ് മരിക്കാതെ നേരിട്ട് സ്വർഗത്തിലേക്ക് പോകുന്ന സംഭവം ഹാനോക്കിന്റെ സംഭവത്തേക്കാൾ നല്ല വ്യക്തമായി ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. ഏലിഷ ഏലിയ പ്രവാചകന്റെ സഹായിയായിരുന്നു. 2 രാജാക്കന്മാർ 2:3 ഏലിയ എടുക്കപ്പെടാൻ പോകുന്നുവെന്ന് നേരത്തെ തന്നെ ആ പ്രവാചക ശിഷ്യന്മാർ അറിഞ്ഞിരുന്നു. ആ വാക്യം ഇങ്ങനെയാ പറയുന്നത്, അപ്പോൾ ബെത്തേലിൽ ഉണ്ടായിരുന്ന പ്രവാചകന്മാർ ഏലിഷയുടെ അടുത്ത് വന്ന് അവനോട്, നീ അറിഞ്ഞോ കർത്താവ് നിന്റെ യജമാനെ നിന്നിൽ നിന്ന് എടുത്തു കളയും എന്ന് പറഞ്ഞു. ദൈവം അങ്ങനെ തീരുമാനിച്ച ഒരു ദിവസം ഏലിയാവ് ഗിൽഗാലിൽ നിന്ന് യാത്ര തിരിച്ചു. കൂടെ ഏലീഷയെ ഉണ്ടായിരുന്നു. അവർ യോർദാ നദിയുടെ അടുത്തു വന്നു. ഇതെല്ലാം ദൂരത്ത് നിന്ന് 50 യുവപ്രവാചകന്മാർ നോക്കിക്കൊണ്ടിരുന്നു. ഏലിയാവ് തന്റെ പുതപ്പിനെ എടുത്ത് ആ യോർദാ നദിയിൽ അടിച്ചു. നദി രണ്ടായി പിരിഞ്ഞു. ഏലിയാവിന്റെ കൂടെ ഏലീഷയും ആ നദിയിലെ ഉണങ്ങിയ സ്ഥലത്തു കൂടെ നടന്ന് അതിനെ കടന്നു. ഏലിയാവ് ഏലീഷയോട് ചോദിച്ചു, ഞാൻ എടുക്കപ്പെടുന്നതിന് മുമ്പ് ഞാൻ എന്തെങ്കിലും നിനക്ക് ചെയ്തു തരണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഏലീഷ, നിന്റെ ആത്മാവിന്റെ ഇരട്ടി എനിക്ക് വേണമെന്ന് പറഞ്ഞു. ഏലിയാവ് ഞാൻ എടുക്കപ്പെടുന്നത് കണ്ട ഉറപ്പായിട്ട് നിനക്കത് കിട്ടുമെന്ന് പറഞ്ഞു. ഇങ്ങനെ സംസാരിച്ചു പോകുന്ന സമയത്ത് അഗ്നിമയ രഥം വന്ന് അവരെ തമ്മിൽ വേർപിരിച്ചു. 2 രാജാക്കന്മാരുടെ പുസ്തകം 2:11 ഇങ്ങനെയാ പറയുന്നത്, ഏലിയാവ് ചുഴലിക്കാറ്റിൽ എടുക്കപ്പെട്ടു. അങ്ങനെ ഏലിയാവും മരണം കാണാതെ ദൈവം എടുത്തു. ഇനി 3-ാമത്തെ ആളാണ് മൽക്കിസദേക്ക്. ഒരുപാട് രഹസ്യങ്ങൾ അടങ്ങിയിരിക്കുന്ന ഒരാളാണ് ഈ മൽക്കിസദേക്ക്. എബ്രായർ 6:19-20 വാക്യങ്ങളിൽ യേശുക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തിന് ശേഷം മൽക്കിസദേക്കിന്റെ ക്രമപ്രകാരം ഒരു മഹാപുരോഹിതന്റെ സ്ഥാനം എന്നേക്കും വഹിക്കുന്നവനായി നമുക്കവിടെ കാണാം. യേശുവിനൊപ്പം മൽക്കിസദേക്കിന് തുല്യമായ പദവിയുണ്ടെന്ന് എടുത്തു കാണിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ആരാണ് ഈ മൽക്കിസദേക്ക്? 1-ാമതായി ഉൽപ്പത്തി 14 പറയുന്നത് പോലെ അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനായി സേവിച്ച ഒരു നിഗൂഢ വ്യക്തിയാണ് മൽക്കിസദേക്ക് എന്ന് പഴയ പുതിയ നിയമങ്ങളിൽ നമുക്കത് കാണാം. കാനാൻ മെസപ്പൊട്ടോമിയ തമ്മിൽ യുദ്ധം വന്ന സമയത്ത് അബ്രഹാമിന്റെ സഹോദരൻ ലോത്തും കുടുംബവും പിടിക്കപ്പെട്ടുപോയി. ലോത്തിന്റെ വേലക്കാരിൽ ഒരാൾ എങ്ങനെയോ രക്ഷപ്പെട്ട് ഈ വാർത്ത അബ്രഹാമിനെ അറിയിച്ചു. അബ്രഹാം തന്റെ 318 സേവകരെ കൊണ്ട് ആക്രമിച്ചവരെ പിന്തുടർന്നു. അവൻ അവരെ കണ്ടെത്തി ലോത്തിനെയും കുടുംബത്തെയും രക്ഷിച്ചു. അവരെ സുരക്ഷിതമായി കനാനിയ നഗരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. ഈ രക്ഷാദൗത്യത്തിന് ശേഷം അബ്രഹാം മടങ്ങി വരുന്ന സമയത്ത് ഒരു പ്രത്യേക ആൾ പെട്ടെന്ന് രംഗത്തിൽ വരുന്നു. അബ്രഹാമിനെ എതിരേറ്റ് വന്ന മൽക്കിസദേക്കാണ്. 14:18-20 വരെയുള്ള വാക്യങ്ങളിൽ ശാലേം രാജാവായ മൽക്കിസദേക്ക് അപ്പവും വീഞ്ഞും കൊണ്ടുവന്നു. അവൻ അത്യുന്നതനായ ദൈവത്തിന്റെ പുരോഹിതനായിരുന്നു. അവനെ അനുഗ്രഹിച്ചു. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായി അത്യുന്നതനായ ദൈവത്താൽ അബ്രഹാം അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. നിന്റെ ശത്രുക്കളെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ച അത്യുന്നതനായ ദൈവം സ്തുതിക്കപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞു. അന്ന് അബ്രഹാം സകലത്തിൽ നിന്നും 10% കൊടുത്തു. 10% എന്ന് പറഞ്ഞാൽ അത് 10-ൽ 1. ഇതിൽ നമുക്ക് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ആദ്യത്തേത്, മൽക്കിസദേക്ക് ശാലേമിന്റെ രാജാവായിരുന്നു എന്നതാണ് ശ്രദ്ധിക്കേണ്ടത്. അതാണ് യെരുശലേം നഗരം. ശാലേം എന്ന വാക്കിന്റെ അർത്ഥം സമാധാനം എന്നാണ്. സമാധാനത്തിന്റെ രാജാവ് എന്നാണ് അറിയപ്പെടുന്നത്. 2-ാമത്തേത്, മൽക്കിസദേക്ക് എന്ന എബ്രായ പേരിന്റെ അർത്ഥം നീതിയുടെ രാജാവ് എന്നാണ്. 3-ാമത്തെ കാര്യം, ഇതേ വ്യക്തിയെ സങ്കീർത്തനം 110:4 ദാവീദ് ഇങ്ങനെയാ പ്രവചിക്കുന്നത്, നീ മൽക്കിസദേക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും ഒരു പുരോഹിതനെന്ന് യഹോവ സത്യം ചെയ്തു, അനുദപിക്കുകയുമില്ല എന്ന്. ഈ വാക്ക് എബ്രായർ 5:6-10 വരെയുള്ള വാക്യങ്ങളിൽ പിന്നെയും എടുത്തു പറയുന്നു. എബ്രായർ 7:3 മൽക്കിസദേക്കിന് പിതാവില്ല, മാതാവില്ല, വംശാവലിയില്ല, ജീവാരംഭവും ജീവാവസാനവും ഇല്ല. അവൻ ദൈവപുത്രന് തുല്യമായി എന്നേക്കും പുരോഹിതനായിരിക്കുന്നു. ഈ വാക്യമാണ് ഇവൻ മരിച്ചിട്ടില്ല എന്നതിന്റെ ഏറ്റവും വലിയ തെളിവ്. പക്ഷേ ഒരു ചോദ്യം മാത്രം പിന്നെയും ബാക്കി, ആരാണ് ഈ മൽക്കിസദേക്ക്? ആർക്കാണ് ഇതിനെക്കുറിച്ച് അറിയാവുന്നത്? ഒരുപാട് പേർ വിശ്വസിക്കുന്നത് മൽക്കിസദേക്ക് യേശുക്രിസ്തു ആണെന്നാണ്. നമുക്കതിനെക്കുറിച്ച് കുറച്ച് ആഴമായി നോക്കാം. എബ്രായർ 7:20-21 വാക്യങ്ങളിൽ ക്രിസ്തു എന്നേക്കും പുരോഹിതനായിരിക്കുമെന്ന് കർത്താവ് സത്യം ചെയ്തു എന്ന് നമുക്ക് വായിക്കാം. കർത്താവ് സത്യം ചെയ്തു, ഒരിക്കലും അവന്റെ മനസ്സ് മാറില്ല. മാത്രമല്ല, യേശു എന്നേക്കും മൽക്കിസദേക്കിന്റെ ഒപ്പം പദവിയുള്ള ഒരു പുരോഹിതനാണ്. നീതിയുടെ രാജാവ് എന്ന അവന്റെ പേര് ഈ അവകാശവാദം സത്യമാണെന്ന് പലരും ഉറപ്പിക്കുന്ന കാര്യമാണ്. മത്തായി 19:17 യേശു തന്നെ പറഞ്ഞു, അവൻ ഒരുവനല്ലാതെ നല്ലവൻ ആരുമില്ല. മനുഷ്യന്റെ ആത്മനീതി ദൈവത്തിന്റെ മുൻപിൽ മുഷിഞ്ഞ തുണികഷ്ണം പോലെയാണ്. ദൈവമല്ലാതെ മറ്റാർക്കും നീതിമാനാകാൻ കഴിയില്ല. അതുകൊണ്ട് മൽക്കിസദേക്കിന്റെ പേരിന്റെ അർത്ഥത്തിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ടത് നീതിയുടെ രാജാവെന്നാണ്. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാണോന്ന് തോന്നുന്നു. എബ്രായർ 7 നോക്കിക്കെ ഈ മനുഷ്യൻ സമാധാനത്തിന്റെ രാജാവാണെന്ന് പറയുന്നു. യെരുശലേം എന്നും പേര് മാറ്റിയ ശാലേം എന്നതിന്റെ അർത്ഥം സമാനമെന്നാണ്. യേശുവിനെ സമാധാനത്തിന്റെ പ്രഭു എന്നാണ് വിളിക്കുന്നത്. അത് ഓർക്കുക. അതായത്, ഒരു മനുഷ്യനും സമാധാനത്തിന്റെ രാജാവാകാൻ കഴിയില്ല. നീതിമാൻ ആരുമില്ല എന്ന് റോമർ 3:10 പറയുന്നു. സമാധാനത്തിന്റെ വഴി അവർ അറിയുന്നില്ല എന്ന് റോമർ 3:17 പറയുന്നു. അപ്പോ ഒരു മനുഷ്യൻ എങ്ങനെ നീതിയുടെയും സമാധാനത്തിന്റെയും രാജാവാകും? മാത്രമല്ല, മൽക്കിസദേക്കിന് അമ്മയില്ല, അപ്പനില്ല, വംശപാരമ്പര്യമില്ല. അതിനർത്ഥം അവൻ മറ്റു മനുഷ്യർ ജനിക്കുന്നത് പോലെ ജനിച്ചിട്ടില്ല എന്നതാണ്.
മൽക്കിസദ്ദിഖ് ജനിച്ചതിന്റെ രേഖകൾ നഷ്ടപ്പെട്ടു എന്നല്ല ഇതിനർത്ഥം. അത്തരം രേഖകളൊന്നുമില്ലാതെ എസ്ര 2:62 പറയുന്നത് പോലെ ഒരാൾക്കും പുരോഹിതനായി സേവനം അനുഷ്ഠിക്കാൻ പറ്റില്ല. മൽക്കിസദ്ദിഖ് ഒരു പുരോഹിതനായിരുന്നുവെന്ന് ബൈബിൾ പറയുന്നു. ക്രിസ്തു എപ്പോഴും ഒരു പുരോഹിതനായിരിക്കുമെന്നും അവന്റെ പൗരോഹിത്യം മൽക്കിസദ്ദിഖിന്റെ ക്രമത്തിലാണ് എന്നും ദൈവം പ്രതിജ്ഞ എടുത്തുവെന്നും നമുക്കറിയാം. അപ്പോ ഈ പറയുന്ന രണ്ടുപേരും ഒരാൾ തന്നെയാണോ? അതായത് യേശുവും മൽക്കിസദ്ദിഖും ഒരാൾ തന്നെയാണോ? നമുക്ക് ഈ മൽക്കിസദ്ദിഖിനെ കുറിച്ച് കൂടുതൽ വിശദമായി അടുത്ത വീഡിയോയിൽ കാണാം. എങ്കിലും നാം ഈ വീഡിയോയിൽ പറഞ്ഞതുപോലെ മൽക്കിസദ്ദിഖ് മരണം ആസ്വദിച്ചില്ല എന്നുള്ളതാണ്. എബ്രായർ 7:3 മൽക്കിസദ്ദിഖിന് പിതാവില്ല, മാതാവില്ല, വംശാവലിയില്ല, ജീവാരംഭവുമില്ല, ജീവാവസാനവുമില്ല. ഇത് അവൻ ഒരിക്കലും മരിച്ചിട്ടില്ല എന്നുള്ളത് എടുത്തു കാണിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവർ.